എത്ര പേർക്കറിയാം ഹെലികോപ്റ്റർ നമുക്ക് വാടകയ്ക്ക് റെന്റിന് കിട്ടും ഹെലികോപ്റ്റർ. നേരെ കോളേജിലേക്ക് പോകാം, സമയം നല്ല മുഴിക്കുന്നു, സമയം നിങ്ങൾക്ക് കാണാൻ 8:10 ആയി. നേരെ കോളേജിലേക്ക് പോകാം ഗൈസ്. ബ്രേക്ക് ലൈറ്റിൽ ഇൻഡിക്കേറ്റർ കത്തണ ആദ്യത്തെ നല്ല അടിപൊളി വണ്ടിയാവും ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ ആ ശബരിയുടെ അവിടെ എത്തി. നിങ്ങൾ ബാക്കിൽ കാണുന്നുണ്ടാവും, ഞാൻ ഗ്രൗണ്ടിൽ ഒന്ന് നിർത്തിയിരിക്കുന്നു ഗൈസ്. എന്തോ മീറ്റിങ്ങോ എന്തോ ഉണ്ട്, ഫെയർവെല്ലോ എന്തോ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, മെട്രിക്സിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഗൈസ്. ഞാൻ പഠിക്കുന്ന BSc കമ്പ്യൂട്ടർ സയൻസ്, ഇത് പോസ്റ്റ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷനായിട്ട് MSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ MSc എടുത്തു കഴിഞ്ഞിട്ട് ജോബ് കിട്ടുന്നുള്ളൂ, അത് വേറെ കാര്യം. അപ്പോൾ ഞാൻ MSc എടുക്കണോ, BSc ഇനിയിപ്പോൾ ഒരു വർഷം കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് നൈസിലി ബിസിനസ് ഇറങ്ങി. ഇപ്പോൾ ഈ ഞാൻ ചെയ്യണ ബിസിനസ്സിനെ കണ്ടിന്യൂ ചെയ്ത് ഇതൊരു വലിയൊരു എംപയർ ആക്കാൻ പറയുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ്. പക്ഷേ എൻ്റെ മൈൻഡിൽ വേറെ ചിന്ത ഉണ്ട്. നമ്മൾ സൂര്യപുത്ര സിനിമയിൽ എയർലൈൻ, അതൊരു ബിസിനസ്, പക്ഷേ ഇപ്പോൾ എയർലൈൻ ബിസിനസ് ഡൗൺ ആണെന്ന് കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഗൈസ്. അതൊന്നുണ്ട്. അങ്ങനെ പിന്നുള്ളത്, എത്ര പേർക്കറിയാം ഹെലികോപ്റ്റർ നമുക്ക് വാടകയ്ക്ക് റെൻറ്റിന് കിട്ടും. ഹെലികോപ്റ്റർ 95,000 സ്റ്റാർട്ടിങ് വരുന്നത്, ഹെലികോപ്റ്റർ വാടകയ്ക്ക് കിട്ടുന്നുണ്ട്. അതും ഒന്ന് ആലോചിക്കേണ്ട ഗൈസ്. 95,000 പെർ അവറിൻ്റെ കേട്ടോ, പെർ ഡേക്കിലെ പെർ അവറിൻ്റെ 95,000 ഗൈസ് വാടകയ്ക്ക് കൊടുക്കുന്നത്. ഫ്യൂവലിലെ എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് അത് വാടക പറയണത് ഗൈസ്. 95,000 പെർ അവറിലാണ്. പിന്നുള്ള ബിസിനസ് പറഞ്ഞാൽ ജെറ്റ് ബിസിനസ്, കോർപ്പറേറ്റ് ജെറ്റ്സ് വിൽക്കുക. ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ജെറ്റുള്ള എനിക്ക് തോന്നുന്നത് അമേരിക്കയിലാണ്. യെസ്, നോർത്ത് USലേറ്റ് വന്നു, അവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ജെറ്റ് കിടക്കുന്നത്. അതായത് ബോംബാറിങ് പിന്നെ നമ്മുടെ ഗൾഫ് സ്ട്രീം ഗൾഫ് സ്ട്രീം പിന്നെ ഫാൽക്കൺ അതൊക്കെ അവിടെ തന്നെയല്ലേ. അതൊരു ബിസിനസ്സാണ്, അത് മെയിനിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ കോർപ്പറേറ്റ് ജെറ്റ്സ് വിൽക്കുക എന്ന കുറച്ച് റിസ്ക് പരിപാടിയാണ് ഗൈസ്. കുറേ ആൾക്കാർ അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്, കുറേ ആൾക്കാർ വീഡിയോ വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തോ റിസ്ക് പരിപാടിയാണ്, മാഫിയ വരെ ഇൻക്ലൂഡഡ് ആവുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കേണ്ടി ഞാൻ. ഗൾഫ് സ്ട്രീം അത് ഇത് ഇതൊക്കെ ഈ കോർപ്പറേറ്റ് ജെറ്റ്സ് വിൽക്കുമ്പോൾ. പിന്നെ ഇപ്പം ഞാൻ ചെയ്യുന്ന ബിസിനസ്സിനെ ഒന്നുകൂടി ഒരു സെറ്റപ്പ്, ഹൈ ലെവൽ സെറ്റപ്പാക്കി അതൊരു എംപയർ ആക്കാൻ പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഇന്നോവേഷൻ കാണിച്ചിട്ട് അത് എംപയർ ആക്കുകയാണെങ്കിൽ ഐ ആം ദ ബെസ്റ്റ്. പക്ഷേ ഇതിലും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വീട്ടുകാരുടെ സപ്പോർട്ടാണ് പ്രശ്നം ഗൈസ്. ഇപ്പോൾ ഈ കാറൊക്കെ എടുക്കണ പോലെ അല്ലല്ലോ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് നടത്തി അതൊരു എംപയർ ആക്കണതും ഒക്കെ പ്രശ്നമാണല്ലോ. എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ വീട്ടുകാർ സമ്മതിക്കില്ല. ഇപ്പോൾ BSc കഴിഞ്ഞ് തുടങ്ങും, ജോബ് കണ്ടുപിടിക്കുക, പിന്നെ അത് പഠിച്ചതിന് ശേഷം പിന്നെ MSc കണ്ടിന്യൂ ചെയ്ത് എന്നിട്ട് നല്ല ജോബ് കൊടുക്കും. ഇപ്പോൾ ഇത് റാറ്റ് റേസ് തന്നെ അല്ലേ. അതായത് രാവിലെ 7 മണിക്ക് എണീക്കുക, 8 മണിക്ക് ജോലിക്ക് പോവുക, എന്നിട്ട് രാത്രി 8 മണിക്ക് തിരിച്ച് വരിക, പല്ല് കഴിക്കുക, കഴിച്ച് പല്ല് കഴിച്ച് കടന്നു തുടങ്ങുക, അത് തന്നെയല്ലേ. പിന്നെയും ഈ സൈക്കിൾ തന്നെ. ഇപ്പോൾ കല്യാണം കഴിച്ചാൽ അവരുടെ കാര്യം നോക്കുക, കല്യാണം കഴിക്കണ ഞാൻ പറയുന്നില്ല, കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കല്യാണം കഴിക്കണം അതാണ്. പിന്നെയും ഇതന്നെ ഒരു സൈക്കിൾ തന്നെയല്ലേ. പിന്നെ രാവിലെ അവരുടെ കാര്യം നോക്കണം, ഇപ്പോൾ കുട്ടികളായ കുട്ടികളുടെ കാര്യം നോക്കണം, പിന്നെ ഇതൊരു സൈക്കിൾ തന്നെയല്ലേ വരിക. മറിച്ച് ഒരു ബിസിനസ്സാണെങ്കിൽ കുട്ടികളുടെ കാര്യം എപ്പോഴും നോക്കണം എന്നേ ഉള്ളൂ. നമുക്ക് എപ്പോൾ വേണമെങ്കിലും എണിച്ചു പോവാം. അപ്പോൾ 10 മണിക്ക് പോയാലും കുഴപ്പമില്ല. അവിടെ PA, സെക്രട്ടറീസ്, CEO, ഐ മീൻ CEOs, പിന്നെ മാനേജർ, സ്റ്റാഫ്സ്, ക്ലീനിങ് സ്റ്റാഫ്സ്, അവരൊക്കെ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കോളും. നമ്മളില്ലെങ്കിലും അവരെ മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പോകും. ഒരു ബിസിനസ്സല്ലേ ഏറ്റവും നല്ലത്. പിന്നെ എൻ്റെ മനസ്സിൽ കുറേ ബിസിനസ് പ്ലാൻ ഉണ്ട്. ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കുക, അതായത് എല്ലാം കടയിൽ പോയാൽ ഫ്രീ വാട്ടർ, അതാണ് കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ പറയാം ഗൈസ്. ഫ്രീ വാട്ടർ എന്താ വെച്ചാൽ നമ്മളുടെ വെള്ളക്കുപ്പിയുടെ ഫ്രണ്ടിലും സൈഡിലും നമ്മൾ അഡ്വർടൈസ് ചെയ്യും ഗൈസ്. വൈറ്റ് പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെ നമ്മൾ ആഡ്സ് കൊടുക്കും. അപ്പോൾ നമ്മൾ ബിൽബോർഡ്, ആഡ്സിൻ്റെ ബിൽബോർഡ് കൊടുക്കുന്ന പോലെ ഇതിലൊരു ആഡിന് കൊടുക്കുക. അതൊരു ബിസിനസ് സ്റ്റാർട്ടപ്പാണ്. പിന്നെ കുറേ ഉണ്ട് ഇതിൽ, പക്ഷേ അത് ഇറക്കണമെങ്കിൽ ഫണ്ട് വേണം, ഫണ്ട് റേസ് ചെയ്യണം, അതാണ് പിന്നെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് വരാം ഗൈസ്. ഫൈനലി വീട്ടിലെത്തി, ലോക്സ് ഓക്കെ. വീട്ടിൽ കയറാം, വലുതായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. വീട്ടിൽ കയറാം ഗൈസ്.